بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സൂറത്തുൽ മുത്തഫിഫീൻ ആണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. ഉപകാരപ്പെടും എന്ന് തോന്നുന്നവർക്ക്, ഇത് കിട്ടുന്നത് സന്തോഷമാണെന്ന് തോന്നുന്നവർക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കണ്ടാൽ അത് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. സ്ക്രീനിൽ നമുക്ക് നാം ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ കാണാം. സൂറത്തുൽ മുത്തഫിഫീൻ, മുത്തഫിഫ്, തൊഫഫ യുത്തഫിഫു, അതിന്റെ ബഹുവചനാണ് മുത്തഫിഫൂൻ. അതാണ് സൂറത്തുൽ മുത്തഫിഫൂൻ എന്നതിലെ പേര് വരുന്നത്, സൂറത്തിന്റെ പേര് വരുന്നത് ആ വാക്കാണ്. ഇൻഷാല്ലാ അതിന്റെ വിശദമായ അർത്ഥങ്ങൾ നമുക്ക് ശേഷം പഠിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين കിതാബും മർഖൂം. സൂറത്തുൽ മുത്തഫിഫീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുല്ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീൻ ആയ ആൾക്കാർക്ക് ആണ് വൈൽ എന്ന നരകം. അൽ വാദി അല്ലദീ യസീലു മിൻ സദീദി അഹ്ലി ജഹന്നം, നരകത്തിന്റെ ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് കെട്ട് പൊട്ടി ഒലിക്കുന്ന ചലം, ആ ഒഴി അത് ഒഴുകിയിട്ടുണ്ടായി തീർന്ന ഒരു ചെരു, ഒരു ഒരു വലിയ ചാല്, അതാണ് ഇവിടെ പറഞ്ഞ വയൽ. അത് ആർക്കാണ്? ഫി അസ്ഫലിഹ, അതിന്റെ തായ്ഭാഗത്ത് വളരെ ദുർഗന്ധമുള്ള, അതികഠിനമായ ചൂടുള്ള, ഏതൊരാളും വെറുക്കുന്ന, അറപ്പുളവാക്കുന്ന ഒരു ഏരിയ, അതാർക്കുള്ളതാണ്? ലില്ലദീന യുത്തഫിഫൂൻ. ആരാണ് യുത്തഫിഫൂൻ എന്ന് പറഞ്ഞാൽ, യങ്കുസൂനൻ നാസ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അളവുകളിൽ വെട്ടിച്ചുരുക്കുന്നവർ, അളവുകളിൽ കൃത്രിമം കാണിക്കുന്നവർ. ബിസിനസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പിന്നെ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ, അത് ഫ്യൂൾസ്, ഓയിലുകൾ, എണ്ണകളൊക്കെ ആയാലും ശരി, അല്ലാത്ത ധാന്യങ്ങളാണെങ്കിലും, ഇതിലെല്ലാം വെട്ടിപ്പുകൾ നടത്തുക, അളവുകളിൽ വെട്ടിപ്പുകൾ നടത്തുക, ആൾക്കാർക്ക് കൊടുക്കുന്ന അളവുകളിൽ ചുരുക്കം വരുത്തുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. വയബഹസൂനഹും ഹുക്കൂക്കഹും, അവരുടെ അവകാശങ്ങൾ ചുരുക്കുക. ഈ മക്കായിലിഹിം ഇതാ കാലൂഹും, അവർക്ക് അളന്നു കൊടുക്കുന്ന സമയത്ത് അളവിൽ വ്യത്യാസം വരുത്തുക. ഔ മവാസീനഹും ഇതാ വസനൂലഹും, അവർക്ക് തൂക്കി കൊടുക്കുമ്പോൾ തൂക്കത്തിൽ വ്യത്യാസം വരുത്തുക. അനിൽ വാജിബിലഹും മിനൽ വഫായി, അവരുടെ അവകാശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് പകരം അതിൽ അളവിൽ വ്യത്യാസം വരുത്തുക. വാസുലു ദാലിക മിന ഷൈഇ ത്വഫീഫ്, അശ്ശൈഉ ത്വഫീഫ് എന്നതിൽ നിന്ന് വന്നതാണ് തൊഫഫ. അതിന്റെ ത്വഫീഫിന്റെ അർത്ഥം എന്താ? അൽ ഖലീലുൻ നസ്, വളരെ ചുരുങ്ങിയത് എന്ന അർത്ഥം. ആ അതിൽ നിന്നാണ് ഈ തൊഫഫ എന്ന് പറഞ്ഞത്. വൽ മുത്തഫിഫ്, മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ അൽ മുഖല്ലിലു ഹക്ക സ്വാഹിബിൽ ഹക്കി, ഒരവകാശമുള്ളവന്റെ അവകാശത്തെ വെട്ടിച്ചുരുക്കുന്നവൻ. അമ്മാലഹു മിനൽ വഫായി വത്തമാമി ഫി കൈലിൻ ഔ വസിനിൻ, തൂക്കമോ അളവോ അവർക്ക് കൃത്യമായി കൊടുക്കേണ്ട സ്ഥാനത്ത് അതിൽ ചുരുക്കം വരുത്തുക, അതിൽ മാറ്റം വരുത്തുക, അതിൽ കുറവ് വരുത്തുക എന്നതാണ് ഇവിടെ തൊഫഫ എന്നതിന്റെ അർത്ഥം. അനിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ലമ്മാ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബിതങ്ങൾ മദീനത്തേക്ക് വന്നപ്പോ, കാനു മിൻ അഖ്ബസിൻ നാസി കൈലൻ, മദീനക്കാര് ഈ അളന്നു കൊടുക്കുമ്പോ അതിൽ വല്ലാതെ മോശമായ രീതിയിൽ അളവ് വ്യത്യാസം വരുത്തുകയാണ് അവിടെ നബിതങ്ങൾ ആ സമയത്താണ്. ഫഅൻസലല്ലാഹു തആല വൈലുല്ലിൽ മുത്തഫിഫീൻ, അപ്പോ ഫഅഹ്സനുൽ കൈല, അപ്പൊ എന്ത് ചെയ്തു? അളവ് അവർ കൃത്യമാക്കാൻ തുടങ്ങി, വളരെ കൃത്യമായി അളന്നു കൊടുക്കാനും
അതിൽ കണിശത പുലർത്താനും തുടങ്ങി. അവരെ കുറിച്ച് പറഞ്ഞ അടുത്ത പ്രയോഗമാണ് അല്ലദീന ഇദക്താലു വലന്നാസി യസ്തൗഫൂൻ, അഥവാ അല്ലദീന ഇദക്താലു എന്ന് അളന്നു വാങ്ങിയ, ഇങ്ങോട്ടൊരു സാധനം വാങ്ങുമ്പോ അവിടെ നന്നായിട്ട് എടുക്കും, പൂർത്തിയാക്കി എടുക്കും, കുറച്ച് കൂടുതൽ എടുക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോ കുറക്കും. അപ്പോ ഇങ്ങോട്ട് വാങ്ങുകയാണ്, വാങ്ങുന്ന സമയത്ത് കുറച്ച് അധികം എടുക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോഴോ അവിടെ കുറച്ച് കളയാം. അങ്ങനെ ചെയ്യുന്നവർ അല്ലദീന ഇദക്താലു മിനന്നാസി മാലഹും ഖിബലഹും ഖബലഹും മിൻ മാലഹും ഖബില ഖബലഹും മിൻ ഹഖിൻ, അതായത് അവർക്ക് കിട്ടേണ്ട ഹക്ക് എന്ത് ചെയ്യും, അവിടെ അളന്നെടുക്കുന്ന സമയത്ത് യസ്തൗഫൂന ലി അംഫുസിഹിം, പൂർത്തിയാക്കി വീഴും. ഫയക്താലൂനഹു മിൻഹും വാഫിയ, അവിടെ നല്ല കൃത്യമായി എടുക്കും, കൃത്യമായല്ല കൂടുതലായി എടുക്കും. വൈദാ കാലൂഹും ഔ വസനൂഹും യുഫ്സിറൂൻ, വൈദാ കാലൂഹും അവർക്ക് അളന്നു കൊടുക്കുമ്പോ, ഔ വസനൂഹും അവർക്ക് തൂക്കി കൊടുക്കുമ്പോ യുഫ്സിറൂൻ, അവിടെ കുറവ് വരുന്നു. ഇദാഹും കാലൂ ലിന്നാസി ഔ വസനൂലഹും, അവർക്ക് തൂക്കി കൊടുക്കുമ്പോ അവിടെ കുറവ് വരുന്നു. അതിനെക്കുറിച്ച് ഗൗരവത്തിൽ പറയുന്നത് അലാ യഹുന്നു ഉലൈക അന്നഹും മബ്ഊതൂൻ, അലാ യഹുന്നു, അലാ അറിയണം, യഹുന്നു അവർ മനസ്സിലാക്കുന്നത്, ഉലായിക്ക ആ കൂട്ടർ മനസ്സിലാക്കുന്നത് അന്നഹും മബ്ഊതൂൻ, അവര് മനസ്സിലാക്കുന്നില്ലേ. അലാ യഹുന്നു ഉലായിക്ക യഹുന്നു ഹാഉലായിൽ മുത്തഫിഫൂൻ, ഈ അളവിൽ വ്യത്യാസം വരുത്തുന്നവർ അന്നാസ ജനങ്ങൾക്ക് ഫീ മക്കായിലിഹിം വ മവാസീനിഹിം, അളവിലും തൂക്കത്തിലും, അന്നഹും മബ്ഊതൂന, അവരെ ഹാജരാക്കപ്പെടും മിൻ ഖുബൂരിഹിം, ഖബറുകളിൽ നിന്ന്, ബഅദ മമാതിഹിം, മരണശേഷം, ലിയൗമിൻ അളീം, ഒരു ഉന്നതമായ ഒരു വലിയൊരു ദിവസം. ഹാഇലുൻ അംറുഹു, ഹാഇലിൻ അംറുഹു, ആ ദിവസത്തിന്റെ വിഷയം വളരെ ഭയാനകമാണ്. ഫളീൻ ഹൗലുഹു, അവിടെയുള്ള ഭയാനകതയൊക്കെ അതിഗൗരവപൂർണമാണ്. അങ്ങനെയുള്ള ഒരു ദിവസത്തിന്റെ ആ ദിവസം അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടും എന്നത് ഇവർ മനസ്സിലാക്കുന്നില്ലേ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, യൗമ ദിവസം, യഖൂമുൻ നാസ്, ജനങ്ങളൊക്കെ അന്ന് ഹാജരാകും. ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം. ഇന്നന്നാസ യൂക്കഫൂന, മനുഷ്യന്മാരെ ഹാജരാക്കപ്പെടും. യൗമുൽ ഖിയാമ, ഖിയാമത്തി നാളിൽ. ലിആളമത്തില്ലാഹി, അല്ലാഹുവിന്റെ മഹത്വത്തിന്റെ പേരിൽ. ഹത്താ ഇന്നൽ അറഖ ലയുൽജിമുഹും ഇലാ അൻസാഫി ആദാനിഹിം, അവരുടെ ചെവി വരെ വിയർപ്പിൽ അവർ മുങ്ങിക്കിടക്കും. ഖാല ബഷീറുൻ, അൽ മുസ്തആനു അല്ലാഹു യാ റസൂലല്ലാ, അൽ മുസ്തആനു അല്ലാ യാ റസൂലല്ലാ, എല്ലാ സഹായത്തിന്റെ അഭയം അല്ലാഹുവാണ് നബിയെ. قال اذا انت اويت الى فراشك فتعوذ بالله من قرب يوم القيامه وسوء الحساب. ഉമാനപ്പെട്ടവർ പറഞ്ഞു, പഠിച്ചോനെ, ഇനി എന്താ ചെയ്യാന്നുള്ള അർത്ഥം. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ മറുപടി, اذا انت اويت الى فراشك, ഉറങ്ങാൻ പോകുമ്പോൾ, അതായത് വിരിപ്പിലേക്ക്, വിരിപ്പിലേക്ക് അഭയം തേടിയാൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുമ്പോൾ, فتعوذ بالله, അല്ലാഹുവിനോട് കാവൽ ചോദിക്കൂ. മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിന്റെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം കാവൽ ചോദിക്കൂ. വസൂഇൽ ഹിസാബ്, മോശമായ ഹിസാബ് പരാജയപ്പെടുന്ന ആ വിചാരണ പരാജയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കൂ. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഫീ ഖൗലിഹി, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യംകുതൂന അർബഈന ആമൻ, 40 കൊല്ലം അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. റാഫഈ റുഊസഹും ഇലസമാ, ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി 40 കൊല്ലം. ലാ യുക്കല്ലിമുഹും അഹദുൻ, ആരും ഒന്നും പറയാനില്ല. ഖദ് ഉൽജിമൽ അറഖു കുല്ല ബർരിൻ വഫാജിരിൻ, എല്ലാ മോശക്കാരും നല്ലവരൊക്കെ ഇങ്ങനെ വേർത്തു കുളിച്ചു പോകും. അള്ളാഹു പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാല ഖതാദ റളിയല്ലാഹു അൻ, ബഹുമാനപ്പെട്ടവരുടെ തഫ്സീർ. ഹദ്ദസന അലാ ഇബ്നു സിയാദ് അൽ അദവി قال بلغني ان يوم القيامه يقصر على المؤمن അല്ലെങ്കിൽ يقصر على المؤمن حتى يكون كاحدى صلاته المكتوبه, നല്ലൊരു സത്യവിശ്വാസിയാണെങ്കിൽ അവനെ ഖിയാമത്ത് നാളിൽ ചുരുക്കപ്പെടും എന്നാൽ ഒരു ഫർദ് നിസ്കരിച്ച പോലെ അവൻ ഫീൽ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ ഇങ്ങനെ കൊല്ലങ്ങളോളം നിൽക്കുമ്പോഴും ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സമാധാനം കൊടുക്കും. അവനൊരു ഫർദ് നിസ്കാരത്തിന്റെ സമയം
അത്രേ അവന് ഫീൽ ചെയ്യുള്ളൂ, അവന് വലിയ പ്രയാസമില്ലാതെ ആ സമയം സംരക്ഷിക്കപ്പെടുന്നു. അള്ളാഹു സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോ അതൊരു വലിയൊരു ലോകമാണ്, അന്ത്യനാൾ ഉണ്ട് എന്ന ബോധ്യം, ആ ബോധ്യമാണ് ഒരു സത്യവിശ്വാസിക്ക് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഒരു യഥാർത്ഥ മുഅ്മിനിന് വിജയിക്കാനുള്ള ഭാഗം ആളുകളുടെ വിഷയത്തിലൊക്കെ പരലോകമുണ്ട്, അന്ന് ഞാൻ വിജയിയാകും, അന്ന് ഞാൻ വിജയിയാകണം, അവിടെ വിഷമിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇവിടെ എൻ്റെ എല്ലാം കൃത്യമായിരിക്കും, ഒരാളുടെ അവകാശവും ഇൻഷാ അള്ളാ ഞാൻ ലംഘിക്കുകയോ ഞാൻ മുഖേന ലംഘിക്കപ്പെടുകയോ ഇല്ല. അള്ളാഹു നമുക്ക് ഈ നല്ല ചിന്തകളും നല്ല ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ, അവസാനം നല്ല കാമിലായ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.